ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിൽ ബജറ്റിൽ ഫണ്ട് മാറ്റിവെക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കേരളത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ഫണ്ട് നീക്കിവെക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ പരിമിതികളുണ്ട് എന്ന് നേരത്തെ സംസാരിച്ച KMCC നേതാവിനെ അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിലും ഇതുപോലെ തന്നെ ഈ ഉത്സവ സീസൺ കാലത്ത് വലിയ തോതിൽ ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു വിമാന കമ്പനികൾ. വിമാന കമ്പനികൾക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ചാർജ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ആ കാര്യത്തിലും KMCC പാർട്ടി കൂടി പങ്കാളിയായിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സീസൺ കാലത്ത് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയത്. നമ്മൾ വിസ്മരിച്ചുകൂടാ, കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ സംസ്ഥാനത്ത് നിന്ന് 8 മന്ത്രിമാർ, സഹമന്ത്രിമാർ, വ്യോമയാന മന്ത്രി, വിദേശകാര്യ സഹമന്ത്രി, പ്രവാസികാര്യമന്ത്രി എല്ലാം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് പ്രവാസികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുത്തത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ പിന്നെ ആണ് ഈ ചാർജ് വർധന ഉണ്ടാകുന്നത്. അല്ലാതെ വിമാന കമ്പനികൾ അവർക്ക് അങ്ങ് വർദ്ധിപ്പിക്കുന്നതല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ചാർജ് വർധനവ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ വലിയ പരിമിതികളുണ്ട്. ഇപ്പോൾ ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, UDFഉം LDFഉം സഹകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിയമസഭ പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട്. ഈ പിന്നെ പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ്, അവിടുത്തെ വെക്കേഷൻ, ഈ കാലങ്ങളിൽ ഇങ്ങനെ ചാർജ് വർദ്ധിപ്പിക്കുന്ന നിലപാട് തിരുത്തണം, കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് നൽകിയിട്ടുള്ള അനുമതി പിൻവലിക്കണം എന്ന് ഞങ്ങൾ ഒന്നിച്ചാവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോഴാവട്ടെ, ഇപ്പോൾ BJP ഭരിക്കുമ്പോഴാവട്ടെ, ആ കാര്യത്തിൽ ഒരേ നിലപാടുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഇത്ര വൈകിയത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും എത്ര തവണയാണ് കത്തെഴുതിയിട്ടുള്ളത്, നിവേദനം നൽകിയിട്ടുള്ളത്, യാതൊരു തരത്തിലും പ്രതികരണം ഇല്ലാതെ വന്ന ഘട്ടത്തിലാണ് ഈ വിഷയം പ്രവാസികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ്.